ഹായ് ഫ്രണ്ട്സ് പി എസ് സി വീഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ യൂറോപ്യൻമാരുടെ ആഗമനം എന്ന ടോപ്പിക്സിൽ നിന്നും കൂടുതൽ ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാവുന്നതാണ് നമുക്ക് ഒരുമിച്ച് എൽ ഡി സി പഠിക്കാം ഓക്കെ ക്ലാസ്സിലോട്ട് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത് ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലാണ് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ എവിടേക്കാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാങ്ക്യുമാർ ൂർ ടാങ്ക്യുമ്പാർ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് തരംഗമ്പാടി എന്നാണ് തമിഴ്നാട്ടിലാണ് സൊറാംപൂർ ബംഗാളിലാണ് ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ടാങ്ക്യുമ്പാർ സൊറാപൂർ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ആയിരത്തി അറുനൂറ്റി പതിനാറ് ആയിരത്തി അറുനൂറ്റി പതിനാറിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഓർത്തിരിക്കുക കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് ആരാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമൻ ആണ് കേട്ടോ ക്രിസ്ത്യൻ നാലാമനാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക്

ഒന്നുകൂടി നമുക്ക് നോക്കാം ആയിരത്തി അറുന്നൂറ്റി ഇരുപതിലാണ് ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചിട്ടുള്ളത് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ് ട്രാങ്ക്യൂംബോർ അതായത് ഇപ്പോൾ അറിയപ്പെടുന്നത് തരംഗമ്പാടി എന്നാണ് കൊറാംപൂർ ബംഗാൾ ആയിരത്തി അറുന്നൂറ്റി പതിനാറിലാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായിട്ടുള്ളത് ക്രിസ്ത്യൻ നാലാമനാണ് ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുഖ്യ പങ്ക് വഹിച്ച രാജാവ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ ാരാണ് ഇതിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തികൾ വടകരിയിലെ ഭരണാധികാരിയിൽ നിന്നും മാഹിയിൽ വ്യാപാരം നടത്തുന്നതിനെ അനുമതി സമ്പാദിച്ച സാമ്രാജ്യത്വ ശക്തി ആരാണ് വടകരയിലെ ഭരണാധികാരിയിൽ നിന്നും മാഹിയിൽ വ്യാപാരം നടത്തുന്നതിനെ അനുമതി സമ്പാദിച്ച സാമ്രാജ്യത്വ ശക്തിയാണ് ഫ്രഞ്ചുകാർ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ് സൂററ്റിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്തെ ഫാക്ടറി സ്ഥാപിച്ച വർഷം ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്തെ ഫാക്ടറി സ്ഥാപിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പത് ഓർത്തിരിക്കുക കൊതുംകൂടി നോക്കാം ഓക്കെ ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ആര് ഫ്രഞ്ചുകാർ വടക്കരയിൽ ഭരണാധികാരിയിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അനുമതി സമ്പാദിച്ച സാമ്രാജ്യത്വ ശക്തിയാണ് ഫ്രഞ്ചുകാർ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് എവിടെയാണ് സൂററ്റിലാണ് ഓക്കെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തൊമ്പതിൽ ഫ്രഞ്ചുകാർ മസൂലി പട്ടണത്തെ ഫാക്ടറി സ്ഥാപിച്ച വർഷമാണ് അടുത്ത ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർഷം അറുനൂറ്റി അറുപത്തിനാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം സ്ഥാപിച്ചത് കോൾബർട്ട് ആണ് ഓക്കെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി പതിനാലാമൻ ലൂയി പതിനാലാമനാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ ഫ്രാങ്കോയിസ് മാർട്ടിൻ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആണ് ഓക്കെ നമ്മൾ എന്തൊക്കെ പഠിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി നാലിലാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ് കോൾബർട്ടാണ് ജീസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി പതിനാലാമൻ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ് പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് ഫ്രഞ്ച് ഗവർണറായ ഫ്രാങ്കോയിസ് മാർട്ടിനെയാണ് ഓക്കെ ഫ്രാങ്കോയിസ് മാർട്ടിനെയാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോവാം ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരക്കൽ മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗർ കാരക്കൽ എന്നിവിടങ്ങളാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഫ്രഞ്ച് അധീനിധിയിൽ ആയിരുന്ന കേരളത്തിലെ പ്രദേശം എവിടെയാണ് ഫ്രഞ്ച് അധീനിതയിൽ ആയിരുന്ന കേരളത്തിലെ പ്രദേശം മാഹിയാണ് ഓക്കെ മാഹിയാണ് ഫ്രഞ്ച് അധീനിയിൽ ആയിരുന്ന കേരളത്തിലെ പ്രദേശം ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് വാണ്ടിവാഷ് യുദ്ധം പാണ്ഡ്യവശ യുദ്ധത്തിലൂടെയാണ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടവർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധം കർണാട്ടിക് യുദ്ധങ്ങൾ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏതാണ് കർണാട്ടിക് യുദ്ധം കർണാടക യുദ്ധങ്ങളെക്കുറിച്ചും മൈസൂർ യുദ്ധങ്ങളെക്കുറിച്ചിട്ടൊക്കെ അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ എന്തൊക്കെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ പഠിച്ചത് ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് മാഹി യാനം പോണ്ടിച്ചേരി ചന്ദ്രനഗൾ കാരക്കൽ എന്നിവിടങ്ങളാണ് മാഹിയാണ് ഫ്രഞ്ച് അതിനീതിയിൽ ആയിരുന്ന കേരളത്തിലെ പ്രദേശം വാണ്ടി യുദ്ധമാണ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള യുദ്ധം ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടുപോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യയിൽ ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധം കർണാട്ടിക് യുദ്ധങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് നമുക്ക് അടുത്ത കൊസ്റ്റോട്ട് പോവാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഓർത്തുവെക്കിയ പ്രധാനപ്പെട്ട ആണ് കേട്ടോ കേരളത്തിലെ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാർ ൻ എന്ന് വിശ്വസിക്കപ്പെടുന്നത് ആരെയാണ് കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ചാണ് മാസ്റ്റർ റാൽഫിച്ച് ആണ് കേരളത്തിൽ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ എന്ന് വിശ്വസിക്കപ്പെടുന്നത് മാസ്റ്റർ ആൽഫീച്ച് കൊച്ചിയിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് മാസ്റ്റർ ആൽഫീച്ച് എവിടെ എത്തിയത് കൊച്ചിയിൽ കൊച്ചിയിലെത്തിയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചില് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി കേരളത്തിലെ ആദ്യമായി വന്ന ബ്രിട്ടീഷുകാരൻ എന്ന് വിശ്വസിക്കപ്പെടുന്ന ആരെയാണ് മാസ്റ്റർ ആൽഫിച്ച് ആണ് മാസ്റ്റർ ആൽഫിച്ച് കൊച്ചിയിൽ എത്തിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂഹിക സന്ദർശിച്ച വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് വർഷം ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് കേസ്റ്റ് പോവാം കേരളത്തിലെ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ചത് ആരാണ് കേരളത്തിലെ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ബേപ്പൂർ ടു തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യ റെയിൽവേ പാത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കേരളത്തിലെ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങളാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ എന്നിവിടങ്ങളാണ് പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാല കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാലയാണ് വിഴിഞ്ഞം വിഴിഞ്ഞമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാല ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ട സെന്റ് ജോർജ് കോട്ട സെന്റ് ജോർജ് കോട്ടയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ട കേരളത്തിലെ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട ഏതാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി പണിത കോട്ടയാണ് അഞ്ചു തെങ്ങ് കോട്ട ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട മദ്രാസിലാണ് ഓക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു കേരളത്തിലെ ആദ്യ റെയിൽവേ പാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് പണ്ടകശാലകൾ ആരംഭിക്കാനുള്ള അനുമതി കർശനമായ കേന്ദ്രങ്ങളാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ആറ്റിങ്ങൽ വിഴിഞ്ഞമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ പണ്ടകശാല ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ ആദ്യമേ സ്ഥാപിച്ച കോട്ട സെന്റ് ജോർജ് കോട്ട കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങ് കോട്ട നമുക്ക് അടുത്ത വസ്റ്റിലോട്ട് പോവാം ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തേക്കിൻതോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്കിൻ തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കെനോലിയാണ് ഓക്കെ കെനോലിയാണ് ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്കിൻ തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിൽ സുഗന്ധ വ്യഞ്ജന സസ്യങ്ങളുടെ തോട്ടം ഉണ്ടാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിൽ സുഗന്ധ വ്യഞ്ജന സസ്യങ്ങളുടെ തോട്ടം ഉണ്ടാക്കിയ വർഷം ഡിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച ഉടമ്പടി ഡിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച ഉടമ്പടി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് പഠിച്ചു ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്കിൻതോട്ടം തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കെനോലയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചരക്കണ്ടിയിൽ സുഗന്ധ വ്യഞ്ജന സസ്യങ്ങളോട് തോട്ടം ഉണ്ടാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ച ഉടമ്പടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴായ വർഷം മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായ വർഷം ആയിരത്തി എണ്ണൂറിലാണ് ആയിരത്തി എണ്ണൂറിലാണ് മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായ വർഷം അതുപോലെ തന്നെ കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കീഴിലായതും ആയിരത്തി എണ്ണൂറിലാണ് മലബാർ മദ്രാസ് സർക്കാരിന്റെ കീഴിലായ വർഷം ആയിരത്തി എണ്ണൂറിലാണ് കൊച്ചി മദ്രാസ് സർക്കാരിന്റെ നിയന്ത്രണത്തിന് കീഴിലായത് ആയിരത്തി എണ്ണൂറിലാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കൊയ്മ അംഗീകരിച്ച വർഷം തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കൊയ്മ അംഗീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടി ൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യമായി മാറിയത് തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യമായി മാറിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് അതും ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടിയിലൂടെയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യമായി മാറിയിട്ടുള്ളത് കേരളത്തിലെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് കേരളത്തിലെ ചരിത്രരേഖകളിൽ ശീമ എന്നറിയപ്പെടുന്ന പ്രദേശം ാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെയാണ് കേരളത്തിലെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്നത് കൂടി നമുക്ക് നോക്കാം മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായ വർഷം ആയിരത്തി എണ്ണൂറിലാണ് കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായതും ആയിരത്തി എണ്ണൂറിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചിട്ടുള്ള വർഷം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യമായി മാറിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിലാണ് കേരളത്തിലെ ചരിത്രരേഖകളിൽ ഭീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ടാണ് ആണ് ഫ്രണ്ട്സ് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ടോപ്പിക്സ് നിന്നും ഡെൻമാർക്ക് ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാർ എന്നിവരെ കുറിച്ചിട്ടുള്ള പ്രധാന ആൻസർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അടുത്ത ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലയ്ക്കും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ ക്ലാസ്സുകൾ ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ഞാൻ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം Bye.